കോട്ടക്കൽ മണ്ഡലത്തിൽ ഇവന്റ് മാനേജ്മെന്റാണ് പ്രചരണ പ്രവർത്തനം നടത്തുന്നതെന്ന ആക്ഷേപത്തിന് മറുപടിയുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ എ മുഹമ്മദ്കുട്ടി. കോട്ടക്കലിൽ ചരിത്ര വിജയമുണ്ടാകുമെന്നും മമ്മൂട്ടി ഈ ചാനലിനോട് പറഞ്ഞു. കോട്ടക്കൽ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ എ മുഹമ്മദ്കുട്ടിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ആവേശം നിറഞ്ഞ റോഡ് ഷോയ്ക്ക് ശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. എങ്ങനെയുണ്ട് കോട്ടക്കലിലെ അവസാനഘട്ട പ്രചരണം എത്തി നിൽക്കുന്നത്, എങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? കോട്ടക്കലെ ജനങ്ങൾ ഇവിടെ ഒരു ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നു. ഒരു മാറ്റത്തിനായി 65 വർഷത്തിന് ശേഷം ആ മാറ്റം ഇവിടെ ഉണ്ടാവുകയാണ്. അതിൻ്റെ ആവേശത്തിനാണ് ജനങ്ങൾ ഇന്നത്തെ റോഡ് ഷോയിൽ അത് വളരെ പ്രകടമാണ്. കാലത്ത് ഇരുമ്പളിയത്താണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വളാഞ്ചേരിയിലാണെങ്കിലും അത് വളരെ വ്യക്തമാണ്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഇവിടെ ഒരു തുടർ ഭരണം ഉണ്ടാവുകയാണ്. ആ തുടർ ഭരണത്തിൽ ഈ മണ്ഡലവും മാറി ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല 65 വർഷമായി ഇവിടെ ഒരു വികസനവും നടന്നിട്ടില്ല. ഒന്ന് ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളമാണ്. മറ്റതുപോലെ തന്നെ വിവിധ മേഖലകളിൽ സമസ്ത മേഖലകളിലും ഇവിടെ വികസനം വരേണ്ടതുണ്ട്. ഇപ്പോൾ ഗൾഫിൽ നിന്ന് ആളുകൾ തിരിച്ചു വന്നു, അവർക്ക് തൊഴിൽ നൽകാനായിട്ടുള്ള ഒരു വ്യവസായം ഇവിടെ ഇല്ല. അതുപോലെ തന്നെ ഇവിടെ സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ കോളേജുകൾ, ITI, പോളിടെക്നിക്, ഒരു പൊതു ശ്മശാനം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഈ മണ്ഡലത്തിലുള്ളവർക്കുണ്ട്. അതൊന്നും ഇവിടെ ഇല്ല. അപ്പം അതുകൊണ്ടാണ് ജനങ്ങളൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ആ മാറ്റം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. UDF പറയുന്നത് താങ്കളുടെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ഏറെ മുന്നിലാണ്, ചുമരെഴുത്തുകളൊക്കെ സജീവമായി നിൽക്കുന്നു. ഇവന്റ് മാനേജ്മെന്റാണ് ഈ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതെന്നുള്ള ആക്ഷേപം UDF പറയുന്നുണ്ട്. അതിനോടുള്ള താങ്കളുടെ മറുപടി എന്താണ്? അല്ല, ഈ റോഡ് ഷോ കണ്ടല്ലോ, ഇത് ഇവന്റ് മാനേജ്മെന്റ്? ഇവിടെയുള്ള പാർട്ടിക്കാരും LDFന്റെ മുഴുവൻ ആളുകളാണ് ഈ റോഡ് ഷോയിലുള്ളത്. അത് ഇവന്റ് മാനേജ്മെന്റാണെന്ന് പറയണമെങ്കിൽ പറയുന്നവർക്ക് എത്രമാത്രം അവരുടെ ഈ ബുദ്ധി നശിച്ചു പോയി എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം അങ്ങനെ പറയാൻ പാടില്ലല്ലോ. സി, ഇവന്റ് മാനേജ്മെന്റിൻ്റെ ഒരു ആവശ്യം ഈ മണ്ഡലത്തിലില്ല. കാരണം 36,000 വോട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം 15,000 കൊണ്ടുവന്നെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വോട്ടേഴ്സാണ് ഈ കാണുന്നതെല്ലാം. അപ്പം അതൊക്കെ പലതും അവർക്ക് പറയാനൊന്നുമില്ല. വികസനത്തെ പറ്റി പറയാൻ അവർക്കില്ല, മനസ്സിലാവും. 5 വർഷം ഈ മണ്ഡലത്തിലെ MLA അയാൾക്ക് വികസനത്തെ പറ്റി എന്താ പറയാനുള്ളത്? പറയില്ല. അപ്പം പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുള്ളൂ, അത് അതിൻ്റെ എടുത്താൽ മതി. അതൊക്കെ ജനങ്ങളെ പുച്ഛിച്ചുള്ളൂ. സംശയം വേണ്ട. ഈ ഫെസ്റ്റിവൽ സീസണിൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ദി ഗ്രേറ്റ് ദിൽ സേസ് സീസൺ ഓഫർ. മാർച്ച് 31 വരെ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും നിങ്ങൾ നടത്തുന്ന ഓരോ പെർച്ചേസിനും ലഭിക്കുന്ന ഗിഫ്റ്റ് കൂപ്പോൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ആകർഷകങ്ങളായ ഗൃഹോപകരണങ്ങൾ. കൂടാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിരവധി ആനുകൂല്യങ്ങളും ഒപ്പം വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക പാക്കേജുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, വളാഞ്ചേരി.